friends, welcome back to Calicut Food Gallery. ഇനിയാ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മാംഗോ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോ മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മാങ്ങ വെച്ചിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ ഞാനിത് ഓവനിലല്ല ഉണ്ടാക്കുന്നത്. പിന്നെ ഇലക്ട്രിക് ബീറ്ററും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള മിക്സിയിൽ നമുക്കിത് ഉണ്ടാക്കാം. നല്ല യമ്മി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കൂടെയുള്ള ഈ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ തന്നെ വേണേ ക്ലിക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോളിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്, നനഞ്ഞ മിക്സി ആവരുത്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ഫുള്ളായിട്ടില്ല, രണ്ട് ടേബിൾ സ്പൂണൊക്കെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ എടുക്കുന്ന സമയത്ത് അധികം നാരില്ലാത്ത മാങ്ങയായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ മോൾഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനിത് ടീ കേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഹൈറ്റിലല്ല. ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മോൾഡ് എടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പാച്ച്മാൻ പേപ്പർ വിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഈ പേപ്പറിലേക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ പേപ്പറിലേക്ക് ഒട്ടാത്ത മൈദയൊക്കെ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് പുറത്തേക്ക് കളയാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മോൾഡ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പേ തന്നെ മോൾഡ് റെഡിയാക്കി വെക്കണം. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് വീണ്ടും എടുക്കാം. എന്നിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ മിക്സും പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. പിന്നെ സ്പീഡിൽ മിക്സ് ചെയ്യരുത്, മെല്ലെ മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഫോൾഡ് ചെയ്തെടുക്കാം. സ്പീഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ മെല്ലെ മെല്ലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഒരുമിച്ച് ഒഴിക്കുന്നില്ല, പകുതി ആദ്യം ചേർക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മെല്ലെ മെല്ലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. സ്പീഡിൽ മിക്സ് ചെയ്യരുത്. പിന്നെ പാലെടുക്കുന്ന സമയത്ത് തണുത്ത പാലെടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം. വീണ്ടും മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സായിട്ട് വരണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത്രയും മതിയാകും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്
मेल टापम इन तटिकोड़क एयर बबल्स वेट इन या के बेक वलिए पानी वैचानी या ना चूड़ाएंगे इनके तट वचक इन नाम के मोलड इच्छ इन क्लोसोक इन इन मिले इंद वेट वोड़ता ना एयर पुरते इन इतर नाप्त नापत् मिनट वे वो बेक वराट लो फ्लैम वोड़ेद हई फ्लैम वे नापत् मिनटाई अगर इतनी बेक इोले कईको तुट नोक समय कईपिड़ी इन करक्ट वह चेक वेट इोर टूथपिक वैच्त कुतिकोड़क इंप क्लियर किटी टूथपिकोटिपिड़ी नाइट वन इन पुत चूड़ान मैं अगर नमें केवड़े चूड़ा वन इन नमक मोड़ी पुरतेड़क अब नमें के अपड़ी आनिपिद वाली मोड़ी चेदान हईट कुटे टी के आयोजा यानिदेद हईटे वेणमें चोड़ी चेदा मू इन पेपर मो मैंगो वैचर के निोकू निष्टू ना अपड़ी टेस्ट ना स्पोजी ना सोफ्ट निभिप्राय ता कमेंट बॉक्सल अकान मे वीडियो निष्टि लाइक नि फ्रेंड्स आमिली के षेर अब नम्बर के ना स्पोजी सोफ्ट इंटवशन कटी क्यों मरपे निर चल सब्स््रैबल सब्स््रैबे अब नेक्स्ट नीडियो वरुक बाय थैंक यू।